പ്രതിനിധികളെ നിങ്ങൾ വേദിയിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരനാണ് ഞാൻ. അഭിമാനമാണ് മതേതരത്വം എന്ന് പറയാനുള്ള ആർജവം തന്റെ ഇടം നിങ്ങൾക്കുണ്ടാകുമോ? അത് കാണിച്ച ഒരു പ്രസ്ഥാനത്തോടാണ്, അത് പ്രകടിപ്പിച്ച ഒരു സംഘടനയോടാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുന്നത്. സ്വന്തം നേതാക്കന്മാരെ ആട്ടിൻകൂട്ടിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ കൂട്ടത്തോടെ കൊണ്ടുപോയി കാരാഗൃഹത്തിൽ അടച്ചപ്പോ, ജയിലിനകത്തിട്ടപ്പോ, വൈകുന്നേരം സൂര്യനെ കസ്തമിച്ചിട്ട് ഒരു പന്തം കൊളുത്തി പ്രകടനമെന്ന പ്രതിഷേധമെങ്കിലും പ്രകടിപ്പിക്കാനുള്ള ആണത്തമില്ലാത്തവരാണ് മുജാഹിദ് പ്രസ്ഥാനത്തോട് ചങ്കൂറ്റമുണ്ടോ, ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞങ്ങളുടെ ചങ്കൂറ്റവും ഞങ്ങളുടെ നേതാക്കന്മാരുടെ ധൈര്യവും ചുണ്ടിലും നാവിലുമല്ല, ഞങ്ങളുടെ നെഞ്ചിന്റെ അകത്താണ് എന്ന ഉത്തരം മാത്രമേ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇവിടുത്തെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല. നിങ്ങളൊക്കെ ഇവിടത്തെ വലിയ സംഘവിരുദ്ധ രാഷ്ട്രീയം പറയുന്ന ആളുകളൊക്കെ ജനിക്കുന്നതിന്റെ പതിറ്റാണ്ടുകൾ മുമ്പ് 1980s കേരളത്തിന്റെ തെരുവിൽ ഒരു വലിയ പ്രചാരണം നടന്നിരുന്നു. മുതിർന്ന ആളുകൾക്ക് അതറിയാം, വർഗീയത പ്രചരിപ്പിക്കുന്ന പാഠപുസ്തകങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് പാഠപുസ്തകങ്ങളിലൂടെയാണ് ഫാസിസം വളരുന്നത്.